നിന്റെ ഉൾക്കണ്ണിന്റെ പ്രകാശം കളയാതെ, നീ കാണുന്ന ദൃശ്യങ്ങൾക്ക് അടിമപ്പെടാതെ, ആനുഭൗതികമായി നിനക്ക് നേടിയെടുക്കാവുന്ന ഒരനുഭവമാണ് മതം. രഹസ്യങ്ങളായ ഒരു ചടങ്ങിലും നീ അതിന് പെടണ്ട. അതീവ സുതാര്യമാണ് അതിൻ്റെ വഴി. അതിൽ നീ ദീക്ഷിതനായിരിക്കേണ്ടത് യമനിയമാദികൾ കൊണ്ടാണ്, സത്യമഹിംസ മുതലായവ കൊണ്ടാണ്. അങ്ങനെ നീ നിന്നിലേക്ക് തിരിയുമ്പോൾ ദൃശ്യങ്ങൾ അപ്രധാനമാകുന്നു. ദൃശ്യങ്ങൾ അപ്രധാനമാകുമ്പോൾ നിന്റെ ഭൂതവും വർത്തമാനവും ഭാവിയും തമ്മിലുള്ള നിന്റെ സംഘർഷം തീരുന്നു. അത്തരമൊരവസ്ഥയിൽ നീയും മറ്റൊരു വ്യക്തിയും തമ്മിൽ സംഘർഷം ഇല്ലാതാകുന്നു. അവർക്ക് നിന്നോട് സംഘർഷം ഉണ്ടായാലും നിനക്ക് സംഘർഷത്തിന്റെ പാതയില്ല. അവരുടെ കോശം പരിണമിക്കാനുള്ള ഒരു 12 കൊല്ലം നീ കാത്തിരുന്നാ മതി. അത് നിങ്ങൾ എന്നോട് സംഘർഷത്തിൽ പെടാതിരിക്കുകയും ഞാൻ നിങ്ങളോട് സംഘർഷത്തിൽ പെടുകയും ചെയ്യുന്നത് ദൃശ്യം കാരണമാണ്. അതെ, നിങ്ങൾ ദൃശ്യത്തിലല്ല നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംഘർഷമില്ല. ഒരിക്കലല്ല, ഞാൻ ദൃശ്യത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എനിക്ക് അനുകൂലമായത് വ്യാഖ്യാനിക്കാനും അറിയാം. നിങ്ങളുടെ നിത്യ എതിരാളിയാണ് ഞാൻ. എതിരാളിയായ ഞാൻ എന്തുകൊണ്ട് പണങ്ങിയെന്ന് നിങ്ങളോട് ഒന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം പണങ്ങാൻ കാരണം വേണ്ടെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് സാമ്പത്തികം ഒരു കാരണമാകാം, ജാതി ഒരു കാരണമാകാം, മതം ഒരു കാരണമാകാം, ചുറ്റുപാടുകളിലെ ഓരോ ദൃശ്യവും കാരണമാവാം. അവ വ്യക്തമായി പറയാൻ അറിയാത്ത ഞാൻ നിങ്ങളെ തേജോവധം ചെയ്യാവുന്ന 100 കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു എന്നും വരാം. എന്തെല്ലാം കാരണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞാലും നിങ്ങളോട് വന്നൊരു ആൾ ചോദിക്കുകയാണ്, എന്താണ് സ്വാമി നിങ്ങളോട് പണങ്ങിയതെന്ന് ചോദിച്ചാൽ അറിവിന്റെ വെളിച്ചത്തിൽ നിൽക്കുന്ന നിങ്ങൾ അതിന് ഉത്തരം പറയും, പണങ്ങാൻ ഒരു കാരണവും വേണ്ട. എങ്ങനെ അദ്ദേഹം അണങ്ങിയോ അതുപോലെ പണങ്ങി. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പണങ്ങിയതായി തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ രൂപാന്തരപ്പെട്ടു വന്ന ഏതോ ഒരു ദൃശ്യം ഞാൻ അതുപോലെ കാണാത്തത് കൊണ്ട് പണങ്ങാം. ഏതോ ഒരു ശബ്ദം അദ്ദേഹം കേട്ട പോലെ ഞാൻ കേൾക്കാത്തത് കൊണ്ട് പണങ്ങാം. ഏതോ ഒരാഗ്രഹം അദ്ദേഹം കണ്ടതുപോലെ ഞാൻ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് പണങ്ങാം. സമമായി കാണാൻ ആർക്കും പറ്റില്ലല്ലോ, അതുകൊണ്ട് പണക്കം സാർവത്രികമാണ്.